എല്ലാവർക്കും ജോക്രൻസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ പറവൂരത്തെ വീട്ടിലാണ്. ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. ഞാനും ഉണ്ട്, പൊന്നും ഉണ്ട്. യാത്ര എവിടേക്കാണെന്ന് വെച്ചാൽ എൻ്റെ ജന്മനാടായ ജയഗിരി എന്ന സ്ഥലത്തേക്ക്. ജയഗിരി എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഉദയഗിരി ഗ്രാമപഞ്ചായത്തിൽ കർണാടക ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ജയഗിരി എന്ന് പറയുന്ന സ്ഥലം. അതായത് ഞാൻ ജനിച്ച് വളർന്ന് പ്ലസ് ടു വരെ പഠിച്ച് ആ ഒരു നാട്ടിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ഇനി ഞങ്ങളുടെ ആ നാട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അവിടുത്തെ കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളുമാണ് ജോക്കുട്ടൻസ് വ്ളോഗിലൂടെ ഇനി തുടർന്ന് വരുന്ന കുറച്ച് വീഡിയോകൾ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ബൈക്കിലാണ്. കാരണം മഴയെല്ലാം മാറി നിന്ന് നല്ല വെയിലുള്ളൊരു ദിവസമായതുകൊണ്ട് ഞാനും പൊന്നും ബൈക്ക് എടുത്തിട്ട് തന്നെയാണ് ഇന്ന് രാവിലെ ഇറങ്ങിയത്. ഞങ്ങൾ പോകുന്നത് വെച്ചാൽ നമ്മുടെ വെള്ളോറ തേർത്തല്ലി ആ വഴി പോയി രേറോം പോയി രേറോത്ത് നിന്ന് കാർത്തികപുരം പോയി കാർത്തികപുരം ഉദയഗിരി ജയഗിരി ആ ഒരു റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ വെള്ളോറ ടൗണിലെത്തി. പുറത്തൊന്നും അങ്ങനെ അധികം ഓടാത്തതുകൊണ്ട് ഇപ്പം ഇനിയിപ്പോൾ പമ്പിൽ കയറ്റണം, എണ്ണ അടിക്കണം. എണ്ണ അടിച്ചാൽ ഇനി ബാക്കി പരിപാടി നടക്കത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ വെള്ളോറ ടൗണിൽ കയറ്റിയിട്ട് എണ്ണ അടിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ ഉദയഗിരി, അതായത് നമ്മുടെ കർണാടക ഫോറസ്റ്റിൻ്റെ ബോർഡറിൽ കിടക്കുന്ന നമ്മുടെ ജയഗിരിയിലേക്കുള്ള യാത്രയിലേക്ക്. വെള്ളോറ പമ്പിലെത്തി എണ്ണ അടിച്ചു, 300 രൂപയ്ക്ക് എണ്ണ അടിച്ചു. സെഞ്ചുറി അടിച്ചതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ഫില്ലിംഗ് ആയിരുന്നു ഇന്നത്തെ. ജയഗിരിയിലോട്ടുള്ള നമ്മുടെ യാത്രയിൽ നമ്മളിപ്പോൾ കാർത്തികപുരം എന്ന് പറഞ്ഞ ടൗണിലെത്തി. അപ്പോൾ ഈ കാർത്തികപുരം എന്നുള്ള സ്ഥലത്തായിരുന്നു എൻ്റെ സ്കൂൾ വരുന്നത്. അതായത് എൻ്റെ പ്ലസ് വണ്ണും പ്ലസ് ടുവും വരുന്ന കാർത്തികപുരത്തായിരുന്നു. ഈ പാലമില്ലേ, ഈ വലിയ പാലം, കാർത്തികപുരം പാലം, ഈ പാലത്തിൻ്റെ അടിയിൽ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചപ്പാത്തുണ്ടായിരുന്നു. അതായത് ഫസ്റ്റിലത്തെ ചെറിയ പാലം. അപ്പം ഭയങ്കര മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നല്ല നിന്നൊരു 2-3 മണിക്കൂറൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ആ പാലത്തെ വെള്ളം കേഴും. അപ്പോൾ അല്ല, വെള്ളം കേഴും അല്ല, വെള്ളം കയറും. അപ്പം ആ വെള്ളം കയറുന്നത് വെച്ചാൽ വീട്ടിലേക്കുള്ള സമയത്താണ് ശരിക്കും പ്രാർത്ഥിക്കും നല്ലപോലെ മഴ വീണേന്ന്. കാരണം മഴ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പാലത്തെ വെള്ളം കയറും, പിന്നെ വണ്ടി ഓടത്തില്ല, അതുകൊണ്ട് സ്കൂളിൽ പോകണ്ടല്ലോ, അതുകൊണ്ട് സുഖമായിരുന്നു. പിന്നെ നമ്മൾ സ്കൂളിലായിരിക്കുന്ന സമയത്തെന്ന് വെച്ചാൽ വെള്ളം കയറിക്കഴിഞ്ഞാൽ മുക്കട എന്ന് പറഞ്ഞൊരു ടൗണുണ്ട്, അവിടെ ഒരു തൂക്കുവാലമുണ്ട്, ഞങ്ങൾ അതിലേ പോകും. അപ്പം നമ്മുടെ കാർത്തികപുരം സ്കൂളിലെത്തി നമ്മൾ. ഇനിയിപ്പോൾ കാർത്തികപുരം സ്കൂളിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ എൻ്റെ മണക്കട സ്കൂളിൻ്റെയും. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കാർത്തികപുരം സ്കൂളിൻ്റെ ഈ ഒരു പ്രധാന പ്രവേശന കവാടം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതായിരുന്നു ഞങ്ങൾ അഗ്രികൾച്ചർ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബിൽഡിംഗ് വരുന്നത്. നമ്മുടെ ഈ ബിൽഡിംഗ് ഞങ്ങളുടെ ക്ലാസ്സും പിന്നെ ഇത് ഞങ്ങളുടെ ഓഫീസ് റൂമും ആയിരുന്നു. ഓഫീസ് വരുന്നത് വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ മേലെയൊക്കെ പുതിയ ബിൽഡിംഗ് കുറേ വന്നു. ഇവിടെ ഞങ്ങളുടെ ഗ്രൗണ്ട് വരുന്നത്, അതായത് റോഡിൻ്റെ താഴ് സൈഡിൽ ഞങ്ങളുടെ സ്കൂളിലെ ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു, പിന്നെ മേലെ ചെറിയ ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ ഇനി എൻ്റെ യാത്ര എന്ന് വെച്ചാൽ എൻ്റെ മണക്കട സ്കൂളിലേക്ക്. ഞാൻ 5-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ് മണക്കട സ്കൂൾ. ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ പോയാൽ നമ്മുടെ മണക്കട ടൗണായി. അപ്പോൾ മണക്കട സ്കൂളിലായിരുന്നു. ഇനിയിപ്പം മണക്കട സ്കൂളിലേക്കാണ് അടുത്തത്. സ്കൂൾ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മറക്കാൻ പറ്റാത്തൊരു അനുഭൂതി തന്നെയായിരിക്കും. കാരണം നമുക്ക് നല്ല നല്ല ഓർമ്മകളും നല്ല നല്ല കൂട്ടുകാരും ഒരുപാട് നല്ല നല്ല സംഭവങ്ങളും എല്ലാം കിട്ടിയിട്ടുള്ളത് എനിക്ക് എൻ്റെ സ്കൂൾ ജീവിതത്തിലാണ്. അപ്പം നമ്മുടെ സ്കൂൾ ജീവിതത്തിലേക്ക് നമ്മളൊരു ഇനി പഠിക്കാനല്ലെങ്കിലും പിന്നീട് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു കുറേ കാലത്തിന് ശേഷം നമ്മൾ നമ്മുടെ സ്കൂളിലേക്ക് പോകുമ്പം ആ ഒരു ഫീലെന്ന് വെച്ചാൽ ആ ഒരു പ്രത്യേകതര ഫീലാണ്. ഞാനിപ്പോൾ ഈ സ്കൂളിൽ ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞ പിന്നെ ഞാൻ ഈ മണക്കട ഭാഗത്തേക്ക് വന്നിട്ടില്ല. കാരണം ഞാൻ എൻ്റെ വീട് അന്നേരപ്പം ഉണ്ടായിരുന്നത് ആ ഉദയഗിരി ജയഗിരിയിലായിരുന്നു. പിന്നെ ഇപ്പോഴാണെങ്കിൽ റിലേറ്റീവ്സ് അവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പയ്യന്നൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ പയ്യന്നൂരിൽ നിന്ന് വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കാർത്തികപുരം ടൗണിൽ ടച്ച് ചെയ്ത് പോകുന്നതുകൊണ്ട് മണക്കട ഭാഗത്തേക്ക് വരേണ്ട ആവശ്യം ഞങ്ങൾക്ക് വരാറില്ലായിരുന്നു. അപ്പം എനിക്ക് ഇപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ അതായത് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ തോന്നി, എനിക്ക് കാണാനൊരാഗ്രഹം തോന്നി. അങ്ങനെയാണ് ഞാനിപ്പോൾ നമ്മുടെ മണക്കട സ്കൂളിലേക്ക് പോകുന്നത്. ഒരു 13.5 വർഷം ത്തിന് ശേഷമാണ് ഞാൻ നമ്മുടെ മണക്കടവ് ശ്രീപുരം സ്കൂളിലേക്ക് പോകുന്നത്. അന്ന് ഈ റോഡ് ടാറിങ് ഉണ്ടായിരുന്നു, ചെറിയൊരു ടാറിങ് ആയിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഞങ്ങൾ 7-ാം കാലാകുമ്പോഴാണ് വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുന്നത്. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സംഭവം എന്ന് വെച്ചാൽ 3.5-4 കിലോമീറ്റർ നടന്ന് ശാന്തിപുരം എന്ന് പറഞ്ഞ ടൗണിലേക്ക് അത്രയും ദൂരം നടക്കണം. അത്രയും ദൂരം നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് ബസ്സുണ്ടായിരുന്നുള്ളൂ. ചില ദിവസം രാവിലെ 8:30 ഒരു ബസ്സാണ്. ഈ 7:30 നടന്ന ഞങ്ങൾ രാവിലെയാണെങ്കിൽ 8:30, 8:30 ആകുമ്പോൾ ശാന്തിപുരം ടൗണിലെത്തും. കാരണം ഇങ്ങോട്ട് ചെങ്കുത്തായി ഇറക്കുമായതുകൊണ്ട് നമുക്ക് വരാൻ വേണ്ടിയിട്ട് നല്ല സുഖമാണ്. പക്ഷേ 8:30 ആ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 9:20 ഒറ്റ നടപ്പ് കിടക്കും കാർത്തികപുരത്തേക്ക്. അവിടെ നിന്ന് 4 കിലോമീറ്റർ കാർത്തികപുരം. ചിലപ്പോൾ കാർത്തികപുരം വന്നു കഴിയുമ്പോൾ ആ ബസ്സും പോയിട്ടുണ്ടാവും കാർത്തികപുരത്ത് നിന്ന് മണക്കടവിലേക്കുള്ള. മണക്കടവിലേക്ക് നടക്കും, 10 മണിയാവുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ നടന്ന് സ്കൂളിലെത്തുന്നത്.
അതെന്ന് വെച്ചാൽ ഇപ്പോൾ ടോട്ടൽ ഇപ്പം നടക്കുന്ന വെച്ചാൽ ഒരു 11-12 kilometers. നിങ്ങളവർക്ക് 12 kilometers എന്ന് വെച്ചാൽ ഒരു വിഷയമുള്ള കാര്യമല്ല, 12 kilometers അല്ലേ. പക്ഷേ അങ്ങടെ ആ സമയത്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ ജയഗിരിയിൽ നിന്ന് ശാന്തിപുരം എന്ന് പറഞ്ഞ ടൗണിലേക്ക് വരലാണ് ഏറ്റവും റിസ്ക്. കാരണം റോഡ് നല്ല റോഡും ഇല്ലായിരുന്നു ആ സമയത്ത്. പിന്നെ ഫുള്ള് മഴക്കാലമല്ല, ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ കല്ല് റോഡില്ല, ആ കല്ല് റോഡിൽ കൂടെ കുത്തനെയുള്ള ഇറക്കത്തിൽ കൂടെ ഇറങ്ങണം. ഒരുപാട് റിസ്ക്കുള്ളൊരു കാര്യമായിരുന്നു. അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ, ഞങ്ങളുടെ അങ്ങോട്ടുള്ള റോഡിൻ്റെ വിശേഷങ്ങൾ ഞാൻ നമ്മുടെ ശാന്തിപുരം ടൗണിൽ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. ഇപ്പം നമ്മൾ പോകുന്ന നമ്മുടെ ശ്രീപുരം സ്കൂളിലേക്ക് ഒരുപാട് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം ഇത്രയും നാളുകൾക്ക് ശേഷം നമ്മൾ പഠിച്ച നമ്മുടെ സ്കൂളിലേക്ക് പോകുന്നു. 1-4 class വരെ പഠിച്ച നമ്മുടെ ജയഗിരി സ്കൂളിലായിരുന്നു, അതായിരുന്നു നമ്മുടെ ജന്മനാടും. ഇപ്പോൾ നമ്മൾ പോകുന്ന നമ്മുടെ ശ്രീപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, അതായത് മണക്കടവ്. ഒരുപാട് നമ്മുടെ മണക്കടവ് ടൗണ് മാറിപ്പോയിട്ടുണ്ട്. ഇവിടുന്ന് ടൗണിൽ നിന്ന് നേരെ പോകുന്ന നമ്മുടെ വായിക്കമ്പ റോഡും റൈറ്റ് സൈഡിലേക്ക് മൂരിക്കടവും പിന്നെ നമ്മുടെ സ്കൂളിലേക്കുള്ള റോഡും. ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് മണക്കടവ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മതിൽ കാണാം. ഇതാ നമ്മുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് GHSS ശ്രീപുരം മണക്കടവ് PO. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതൊന്നുമില്ല, ഈ ഗേറ്റ് ഇല്ല. നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ബിൽഡിങ്ങുകൾ, പല ബിൽഡിങ്ങിൽ താഴെ കാണുന്ന ബിൽഡിങ്ങുകളില്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ബിൽഡിങ് വരുന്ന സ്ഥലമായിരുന്നു ഞങ്ങളുടെ ഗ്രൗണ്ട്. അതായത് എൻ്റെ ഒരു ബാച്ചിൽ പഠിച്ച എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ കാണുന്ന സ്ഥലമായിരുന്നു നമ്മുടെ ഗ്രൗണ്ടായിട്ടുണ്ടായിരുന്നത്. അതിപ്പം പുതിയ ബിൽഡിങ്ങെല്ലാം എടുത്ത് പ്ലസ് ടു കാറ്റഗറിയാണെന്ന് തോന്നുന്നു ഇവിടെ വരുന്ന പ്ലസ് ടുവിൻ്റെ. വളരെയേറെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ പഠിച്ച സ്കൂളിലേക്ക് ഒരു 13 അല്ലെങ്കിൽ 14 ശേഷം തിരിച്ചു വരുമ്പോൾ ആ ഒരു ഫീൽ എന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് സന്തോഷമുണ്ട് എനിക്കിപ്പോൾ. നമ്മളിപ്പോൾ കുട്ടികളൊന്നുമില്ല, സ്റ്റുഡൻസ് പഠിക്കുന്നില്ല, കൊറോണ ഡിഷ് ആയതുകൊണ്ട് ആരും വരുന്നൊന്നുമില്ല. നമ്മുടെ മണക്കടവ് സ്കൂള് ഇവിടെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നത്. ഞങ്ങൾ പഠിക്കുന്ന ടൈമിൽ ഉണ്ടായിരുന്നത് വെച്ചാൽ നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്ന ആ ഓടിട്ട ബിൽഡിങ്ങും പിന്നെ നമ്മുടെ ഈ ഓപ്പോസിറ്റ് സൈഡ് കാണുന്ന ആ ഒരു ബിൽഡിങ്ങും പിന്നെ ഇവിടെ ഒരു ചെറിയ ബിൽഡിങ്, ഇവിടെ ആയിരുന്നു തോന്നിയ ഇവിടെ UP, ഓപ്പോസിറ്റ് സൈഡിൽ 8, 9, 10, ഇവിടെ 1, 2, 3, 4 അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ ഈ താഴെ കാണുന്ന ഈ ബിൽഡിങ്ങുകളൊന്നും അന്നില്ലായിരുന്നു. ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷം ഇപ്പോൾ. കാരണം നമ്മൾ പഠിച്ച് വളർന്ന സ്കൂൾ, അങ്ങനെ തന്നെ പറയാം, പഠിച്ച് വളർന്ന സ്കൂൾ. 5 തൊട്ട് 10 വരെ ഞാൻ പഠിച്ച സ്കൂളാണ് ശ്രീപുരം, മണക്കടയിലത്തെ ശ്രീപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്. അപ്പോൾ ആ സ്കൂളിൽ ഒരു 13-14 ശേഷം വന്ന് ഈ ഒരു ഇത് നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഓടിക്കളിച്ച് വളർന്ന സ്ഥലം, നമ്മൾ പഠിച്ച നമ്മുടെ ക്ലാസ് മുറികൾ, ഒരുപാട് മാറ്റങ്ങൾ സ്കൂളിന് വന്നു. എങ്കിലും ഇവിടെ വരുമ്പോൾ നമ്മൾ അന്നത്തെ ആ ഓരോ ഓർമ്മകൾ, അതായത് ഇവിടെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ പഴയ ഫ്രണ്ട്സിനെയും, കാരണം ഫസ്റ്റിലെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയത് നമ്മുടെ ഈ ഹൈസ്കൂളിലായിരുന്നു. 8, 9, 10 അല്ലെ 5, 6, 7, 8, 9 ആ ഒരു സമയത്തായിരുന്നു നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയത്. ഇപ്പോൾ സത്യത്തിൽ ഇവിടെ വന്നു കഴിയുമ്പം അവരെല്ലാം ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ്, അതായത് എൻ്റെ കൂടെ കാർത്തിക സ്കൂളിൽ പഠിച്ചത് അല്ല മണക്കൂട്ട് സ്കൂളിൽ പഠിച്ച ആരും ആയിക്കോട്ടെ, ദയവേ നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ഇടണേ. കാരണം ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഒന്നും അറിയത്തില്ല. കാരണം ഒരുപാട് എല്ലാവരും മിസ് ചെയ്തു. 1-2 ഫ്രണ്ട്സിനെ മാത്രമേ ഇപ്പോൾ എനിക്ക് കോൺടാക്റ്റ് ഉള്ളൂ. അപ്പോൾ ദയവ് ചെയ്തിട്ട് പിന്നെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റയുടെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഉണ്ട്, പറ്റി നിങ്ങൾ അതിലേക്കും കൂടെ ഒന്ന് മെസ്സേജ് അയക്കണം കേട്ടോ പ്ലീസ്. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം, മരമൊന്നുലുത്തുവാൻ മോഹം. ജയഗിരി എന്ന മനോഹാരിതയിലേക്കുള്ള നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ആ ജയഗിരിയിലത്തെ വിശേഷങ്ങൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ കിട്ടുകാച്ചി ഒരു വീഡിയോ വരുന്നുണ്ട്. കാരണം ജയഗിരി എന്ന സ്ഥലത്തിൻ്റെ ഇത്ര മനോഹരമായൊരു സ്ഥലമായിരുന്നു ജയഗിരി എന്ന് നിങ്ങൾ ചോദിക്കും. ആ വീഡിയോ നമ്മുടെ അടുത്ത, അതായത് പാർട്ട് 2 ആയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ജോക്കൺസ് വ്ലോഗിലെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. പിന്നെ
നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ, ദിസ് ഈസ് ജോമേഷ് പറവൂർ, ഗുഡ് ബൈ.